उत्तर प्रदेश पंजाब उत्तराखंड मणिपूर गोवा അതായത് അഞ്ചോളം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ നടക്കുവാൻ പോവുകയാണ്. അസംബ്ലി ഇലക്ഷൻ 2024 അതായത് പാർലമെന്റ് ഇലക്ഷന് മുമ്പുള്ള ഒരു സെമി ഫൈനൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിലെ ഏറ്റവും സുപ്രധാനം എന്ന് പറയുന്നത് യു പി ആണ്. യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിൻ്റെ 5 വർഷത്തെ ഭരണപരിചയം വെച്ച് പലതും പറയുന്നുണ്ട്. നേട്ടങ്ങൾ പറയുന്നത് പുരോഗതിയാണ്. അതായത് ഇൻഫ്രാസ്ട്രക്ചർ വളരെയധികം മുന്നോട്ട് കൊണ്ടുവന്നു. എക്കണോമിക്കൽ ഫ്രണ്ട് അതായത് വ്യാവസായികമായി കോവിഡുമായി ബന്ധപ്പെട്ട് പല കമ്പനികളും ചൈനയിൽ നിന്നും മറ്റും യു പിയിലോട്ടാണ് വന്നത്. അവർക്ക് പല ഫ്രീബീസ് അതായത് പലതും ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്തു. അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് മാറ്റിയെടുക്കുവാൻ സാധിച്ചു. അതായത് ഗ്രേറ്റർ നോയിഡ ആ ഭാഗമാണ് ഈ പറയുന്നത്. പിന്നെ പല എയർപോർട്ടുകൾ വന്നു എന്ന് പറയുന്നു. അത് കറക്റ്റാണ്, പല എയർപോർട്ടുകളും വന്നു. എക്സ്പ്രസ് ഹൈവേ പലതും ആ സംസ്ഥാനത്ത് കൊണ്ടുവന്നു. അതിൽ എനിക്ക് പ്രാധാന്യം ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കിയത് അഖിലേഷ് യാദവ് ഭരിച്ചിരുന്ന സമയത്ത് ഇവിടെ ഒരു ഈ സംസ്ഥാനം ഒരു ഗുണ്ടാരാജായിരുന്നു. അത് മാറ്റിയെടുക്കുവാൻ യോഗിയെ കൊണ്ട് കഴിഞ്ഞു. അതിൽ പല എൻകൗണ്ടർ ഉണ്ടായിട്ടുണ്ട്. പലരെയും പോലീസ് നിരപരാധികളെ വരെ കൊന്നിട്ടുണ്ട്. ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇലക്ഷൻ രീതിയിലേക്ക് പോകാം. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ 47 സീറ്റുള്ള അഖിലേഷ് യാദവ് അത്ഭുതങ്ങൾ കാട്ടുമോ, അതോ വീണ്ടും യോഗി ആദിത്യനാഥ് വീണ്ടും അധികാരത്തിൽ വരുമോ? എൻ്റെ പ്രവചനം വളരെ വ്യക്തമായിട്ട് പറയാം. അത്ഭുതമൊന്നും സംഭവിച്ചില്ലെങ്കിൽ യോഗി ആദിത്യനാഥ് വീണ്ടും ആ സംസ്ഥാനത്ത് 270 സീറ്റുകളോടുകൂടി അധികാരത്തിൽ വരും. അപ്പോൾ അടുത്ത ചോദ്യം, അഖിലേഷ് യാദവ് എന്ത് മാറ്റമുണ്ടാക്കുവാൻ സാധിക്കും? കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ അഖിലേഷിന് 47 സീറ്റിൽ നിന്നും ഏകദേശം 100, 100, 130, 140 സീറ്റുകൾ കിട്ടുകയാണെങ്കിൽ അദ്ദേഹം മോദിക്കൊരു വെല്ലുവിളിയായിരിക്കും. കാരണം പാർലമെൻറ്റ് ഇലക്ഷനിൽ 80 സീറ്റുകളാണ് ആ സംസ്ഥാനത്തുള്ളത്. കോൺഗ്രസിൻ്റെ കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. കഴിഞ്ഞ പ്രാവശ്യം 7 സീറ്റായിരുന്നു. ഇപ്രാവശ്യം അവർക്ക് 2 സീറ്റ് പോലും ലഭിക്കുകയില്ല. ഈ പറയുന്ന പ്രിയങ്കാ ഗാന്ധിയും ഒന്നും ഒരു മാറ്റം ഉണ്ടാക്കുവാൻ സാധിച്ചില്ല. അതായത് കോൺഗ്രസ് പാർട്ടിയുടെ ബേസ് നഷ്ടപ്പെട്ട ഒരു സംസ്ഥാനമാണ് യു പി. അതായത് കോൺഗ്രസ് പാർട്ടിയെ എപ്പോഴും അധികാരത്തിലേറ്റിയ, പാർലമെൻറ്റ് ഇലക്ഷനിൽ അധികാരത്തിലേറ്റിയ സംസ്ഥാനമായിരുന്നു യു പി. ആ യു പിയുടെ സ്ഥിതിയാണ് ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അടുത്ത ചോദ്യം ചോദിക്കും, മായാവതി എവിടെ പോയി? ബി എസ് പി. അതാണ് ഏറ്റവും ദാരുണമായ ഒരു സംഭവം. ഈ നോട്ട് നിരോധിക്കലുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു അടുത്ത ബന്ധു, അവരുടെ ആ ബന്ധുവിൻ്റെ കയ്യിൽ നിന്ന് ഏകദേശം 700 കോടി രൂപയാണ് ഡൽഹിയിലുള്ള വസതിയിൽ നിന്നും കണ്ടെടുക്കുന്നത്. ഈ പണം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവർ വല്ലാതെ പരിഭ്രാന്തരായി. അതിൻ്റെ കേസുകൾ വേറെയായി. ഏകദേശം മായാവതിയുടെ പാർട്ടി യു പിയിൽ, അതായത് മായാവതിയുടെ പാർട്ടി എന്ന് പറയുന്നത് ദളിത് പ്ലസ് മുസ്ലിമാണ്. അത് വെച്ചാണ് മായാവതി യു പിയിൽ പാർട്ടി വളർത്തിയത്. അപ്പോൾ അതിൻ്റെ കോമ്പിനേഷനാണ് ബി എസ് പി എന്ന് പറയുന്നത്. എസ് പിയുടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് യാദവ പ്ലസ് മുസ്ലിം. അതായത് മുസ്ലിം വോട്ടുകൾ അതിനിർണായകമാണ് യു പിയിൽ. അത് ചിന്ന ഭിന്നമായി അങ്ങ് പോയി. അപ്പോൾ അടുത്ത പ്രാവശ്യം മുസ്ലിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും? ഇതൊക്കെ ഇതിൻ്റെ ഘടനകളിലൊക്കെ വലിയ വലിയ മാറ്റമുണ്ടായി. അതായത് യു പിയിൽ ഈ പറയുന്ന ദളിത് വോട്ടുകൾ അത് നിർണായകമാണ്. ഈ യു പിയിലുള്ള ദളിത് വോട്ടുകൾ വർഷാവർഷങ്ങളായി ചെയ്യുന്നത് കോൺഗ്രസ് പാർട്ടിക്കായിരുന്നു. ബാബറി മസ്ജിദ് ഇഷ്യൂവിന് ശേഷം യു പിയിലുള്ള മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തിരുന്നത് ഈ പറയുന്ന സമാജ്വാദി പാർട്ടിക്കും ഈ പറയുന്ന മായാവതിക്കുമായിരുന്നു. അത് സ്പ്ലിറ്റാക്കി. അപ്പോൾ അവിടെ സ്പ്ലിറ്റ് ഉണ്ടായിക്കഴിഞ്ഞപ്പം കഴിഞ്ഞ സമയത്ത് ഇപ്പുറത്ത് മുസ്ലിം ഈ പറയുന്ന ദളിത് വോട്ടുകളിൽ സ്പ്ലിറ്റ് ഉണ്ടായി. ഒ ബി സി വോട്ടുകൾ ബി ജെ പി നിലനിർത്തി. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കോൺഗ്രസിൻ്റെ നിന്നും ഈ പറയുന്ന ബി എസ് പിയുടെ നിന്നും ഈ പറയുന്ന വോട്ടുകൾ ചോർന്നപ്പോൾ ബി ജെ പിയിലോട്ട് വന്ന വോട്ടുകളാണ് ഭയങ്കരമായി മാറിയത്.
അതാണ് യുപിയിൽ അവർ ഒരു കാരണവശാല അവരെ തോൽപ്പിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അവർ വളർന്നത്. അപ്പർ കാസ്റ്റിൻ്റെ ഒരിത്ര പെർസെൻറ്റേജ് വോട്ട് എപ്പോഴും കോൺഗ്രസ്സിന് കിട്ടുന്നതാണ്. ആ വോട്ടിലെ വലിയൊരു ഭാഗം ബി ജെ പിയിലേക്ക് പോയി. പറഞ്ഞു വരുന്നത് യോഗി ആദിത്യനാഥ് യു പി പിടിച്ചടക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ അവർക്ക് പറയുവാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. അയോധ്യ റാം ടെമ്പിൾ അവിടെ കൊണ്ടുവന്നു, അതിൻ്റെ പണി നടക്കുന്നു. ഇതൊക്കെ ഒരു ഭൂരിപക്ഷ ഹൈന്ദവ വർഗീയതയ്ക്ക് ഘടകമായ വലതുപക്ഷ രാഷ്ട്രീയത്തിൽ ബി ജെ പി വിജയിച്ചു. ആ വിജയം അവർക്ക് ഉറപ്പായിട്ടും അവിടെ കിട്ടും. ഈ പറയുന്ന കർഷക ഇഷ്യൂ ഒന്നും ഈ യു പിയിൽ വലിയ പ്രശ്നം ഉണ്ടാക്കത്തില്ല. കാരണം ഈ ഈ പറയുന്ന അതിധനികന്മാരായ കർഷകർ പഞ്ചാബിലെ പോലുള്ള കർഷകർ യു പിയിലില്ല. അതൊരു ഘടകമാണ്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ പോകുന്നത് പഞ്ചാബിലേക്കാണ്. പഞ്ചാബിൽ എന്താകും സ്ഥിതി? ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയാണ് പഞ്ചാബ്. അതായത് മലയാളിയായ കോൺഗ്രസിൻ്റെ സംഘടനാ കാര്യാലയ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു, പഞ്ചാബ് ഞങ്ങൾ പിടിക്കും, വീണ്ടും അധികാരത്തിൽ വരും. ഉറപ്പായിട്ടും ഞാൻ പറയുന്നു, ഇതേ ദിവസം പഞ്ചാബിൽ കോൺഗ്രസ് പാർട്ടിക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ 4 സീറ്റ്. കാരണം പഞ്ചാബിലുള്ള കോൺഗ്രസ് പാർട്ടിയുടെ മേജർ ചങ്ക് എന്ന് പറയുന്നത് ഈ അമരീന്ദർ സിംഗ് ആയിരുന്നു. അദ്ദേഹം വിട്ടുമാറിപ്പോയി. പക്ഷെ അവിടെ ഒരു കാരണവശാലും ബി ജെ പി നേട്ടമുണ്ടാക്കുകയില്ല. അവിടെ നേട്ടമുണ്ടാക്കാൻ പോകുന്നത് ആം ആദ്മി പാർട്ടിയായിരിക്കും. ഞാൻ നോക്കിക്കാണുന്നത് പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയും ഈ പറയുന്ന അകാലിദളും ഒരുമിച്ച് അവിടെ ഗവൺമെൻറ് ഫോം ചെയ്യും. അതായത് ഡൽഹി കഴിഞ്ഞാൽ അടുത്ത സ്റ്റേറ്റ് ആം ആദ്മി ഭരിക്കാൻ പോകുന്നത് പഞ്ചാബായിരിക്കും. കോൺഗ്രസ് താറുമാറായിപ്പോകും. കോൺഗ്രസിൻ്റെ ഇനിയിപ്പോൾ ബേസ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പല ഡി സി സികളിലും പ്രസിഡൻറ്റുമാരാകാൻ ആൾക്കാരെ കിട്ടുന്നില്ല, നേതാക്കളെ കിട്ടുന്നില്ല. ആ സ്ഥിതിയിലേക്കാണ് കോൺഗ്രസ് പോകുന്നത്. അതാണ് ഈ പറയുന്നത് ഗാന്ധി കുടുംബം ഇതിനെ നശിപ്പിച്ചു. ഇനി അടുത്ത ഗോവയിലെ സ്ഥിതി എന്തായിരിക്കും? അത്ഭുതപ്പെടാനില്ല, ഗോവയിൽ കോൺഗ്രസ് സമ്പൂജ്യരായി മാറും. അവിടെയും ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വരും. അതായത് ഡൽഹി, പഞ്ചാബ്, ഗോവ, ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങളിൽ അധികാരത്തിൽ വരുന്ന ആം ആദ്മി പാർട്ടി 2024 ശക്തമായിരിക്കും. ഇതാണ് ഈ ഇലക്ഷനിൽ വരാൻ പോകുന്ന ഏറ്റവും അതിനിർണായക ഘടകം. മണിപ്പൂരിലൊക്കെ അറിയാം, അവിടുത്തെ ലോക്കൽ പാർട്ടിയുണ്ട്, കോൺഗ്രസ് പാർട്ടിയുണ്ട്, ബി ജെ പി ഉണ്ട്. അതിനകത്ത് ഇപ്രാവശ്യം എൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഞാൻ നോക്കിക്കാണുന്നത് അവിടെ ഇവിടെ ലോക്കൽ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടൊരു പാർട്ടി അധികാരത്തിൽ വരുവാനുള്ള സാധ്യതയുണ്ട്. ഉത്തരാഖണ്ഡിൽ വലിയ അത്ഭുതങ്ങൾ ഒന്നും സംഭവിച്ചില്ല എങ്കിൽ വീണ്ടും ബി ജെ പി അധികാരത്തിൽ വരും. ഇതൊക്കെയാണ് ഈ പറയുന്ന ഇലക്ഷനിൽ എൻ്റെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു കാര്യം ഉറപ്പ്, 2024 മുമ്പ്, അതായത് സെമി ഫൈനൽ, കോൺഗ്രസ് പാർട്ടി ഏകദേശം ഇല്ലാതാകും. പഞ്ചാബിൽ നിന്ന് ഔട്ടാകും, ഗോവയിൽ നിന്നും ഔട്ടാകും, യു പി നിന്ന് ഏകദേശം മുഴുവനായിട്ട് മാറിക്കഴിഞ്ഞു. അവിടെയും ഏതാണ്ട് സംഭൂജ്യരായി മാറും. അതായത് ദേശീയ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്നും കോൺഗ്രസ് എന്നൊരു പാർട്ടി ഇല്ലാതാകുന്നു. അതായത് 2024 വലിയ അത്ഭുതമൊന്നും സംഭവിച്ചില്ല എങ്കിൽ, അതായത് 30% ബി ജെ പിയുടെ വോട്ട് തകർക്കുവാൻ കഴിയാതെ വരികയാണെങ്കിൽ വീണ്ടും കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുന്നത് 3-ാം സ്ഥാനത്തും 4-ാം സ്ഥാനത്തുമായിരിക്കും. കാരണം കേരളത്തിൽ നിങ്ങൾക്കറിയാം, ഒരു കാരണവശാലും ഈ പറയുന്ന 19 സീറ്റും ഈ പറയുന്ന 17 സീറ്റും ഒന്നും കിട്ടുകയില്ല. ഈ പറയുന്ന പഞ്ചാബിലെ സീറ്റ് പോകും, പിന്നെ എവിടെ കിട്ടും? അതായത് ഗാന്ധി കുടുംബം, അതായത് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ഈ കുടുംബം ഈ പാർട്ടിയെ നശിപ്പിച്ചു. അതാണ് കാണാൻ പോകുന്ന റിസൾട്ട്. താങ്ക് യു.